Hi friends, Assalamu alaikum. Welcome to Mom's Magic by Tasnia B. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് തന്നെയാണ്, ഒരു ഈവനിങ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ ഞാനും ഇക്കി മോളും കൂടെ തിരൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിരൂരുള്ള കണ്ണങ്കണ്ടി ഷോറൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റവ് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ സെക്ഷനൊക്കെ മേലെയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ നോക്കുകയാണ്. അപ്പോൾ രണ്ട് ബർണറിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ളതും അത് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബർണർ തീരെ തീ കത്തുന്നില്ല, അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒന്ന് മാറ്റിക്കാമെന്ന് കരുതി. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റൗവിൻ്റെ. കണ്ടപ്പോൾ എല്ലതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഗ്ലാസ് ടൈപ്പിൽ വേണമെന്ന് ചോദിച്ചിരുന്നു, അത് നമുക്കത്ര താല്പര്യമില്ല, കാരണം പലയിടത്തും പലതും കേൾക്കണുണ്ട് അത് പൊട്ടിത്തെറിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പേടി, അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല. നമ്മൾ സ്റ്റീലിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇക്ക അവിടെ ഇങ്ങനെ അയൺബോക്സ് ഒക്കെ കണ്ടപ്പോൾ നോക്കുന്നുണ്ട് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടു കേട്ടോ. നമുക്ക് ഇങ്ങനെയാണല്ലോ, കണ്ടാൽ പിന്നെ എല്ലതും ഒന്ന് നോക്കണം. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അയൺ ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി കാണുമായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാൻ. വാങ്ങിക്കണവർക്ക് എല്ലതും ഉണ്ട്, വാഷിംഗ് മെഷീന്, ഗ്രൈൻഡർ, ഫിൽറ്റർ, മിക്സി, എല്ലതും. എന്താ പറയാന്നറിയില്ല, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പഴയ സ്റ്റൗ അവർക്ക് കൊടുത്ത് പുതിയതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നേരെ പോകുന്നത് ഫ്രഷ് ഡേയിലേക്കാണ് കേട്ടോ. നമ്മുടെ തിരൂരുള്ള ഫ്രഷ് ഡേ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ വരാൻ തന്നെ കാരണം അവമോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ട്രോളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടുന്ന, ടോയ് അതുപോലെ പലതും ഇങ്ങനെ എടുത്തിടുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെറിയ കുട്ടിയല്ലേ, അവരാഗ്രഹമല്ലേ, അപ്പോൾ അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ അവൾക്ക് കൈയെത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ അവൾ ഓരോന്ന് എടുത്തിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു.
പിന്നെ അവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. സോപ്പ്, സോപ്പ് പൊടി, ബാത്റൂം ക്ലീനർ, അങ്ങനെ എല്ലാത്തിനും ഓഫറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വരുന്ന പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല തിരക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ വന്നപ്പോൾ മോള് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അവള് വിചാരിച്ച പോലെ തന്നെ ഒക്കെ എടുക്കാനും എല്ലാത്തിനും പറ്റിയപ്പോൾ അപ്പോൾ അവരുടെ സന്തോഷമാണല്ലോ, നമ്മളെയും സന്തോഷം. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ സാധിച്ചു കൊടുത്തതാണ്. പിന്നെ അവരെ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, അവർക്കും നല്ല ഹാപ്പി ആവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പുറത്ത് പോകാൻ, പാർക്കിൽ കടൽ കാണാൻ പോകാൻ, പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എപ്പോഴും കൊണ്ടുപോകണം എന്ന് അങ്ങനെയൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഇതുപോലെ കൊണ്ടുപോകും, അവരൊന്ന് ഹാപ്പി ആക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് വന്നിട്ടോ. അപ്പം മോൾക്ക് എന്തെങ്കിലും ടോയ് നോക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ നല്ല കളക്ഷൻസൊന്നും ഇല്ല അവിടെ. പിന്നെ ഏതായാലും വന്നതല്ലേ എന്ന് കരുതി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് ഈ ഒരു സെക്ഷനിലെത്തിയിട്ടോ. അപ്പോൾ അവൾക്ക് ബോക്സൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിക്കണം. അങ്ങനെ അശിമോൻക്കും അവമോൾക്കും ഓരോ ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോൾ ഈ കാണുന്ന കുറച്ച് ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ടെഡി ബിയർ, പിന്നെ സ്പൈഡർമാൻ, പിന്നെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പാവകൾ. അപ്പോൾ അതിൽ നിന്നൊന്ന് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു സ്വീറ്റ് കോണൊക്കെ വിൽക്കുന്നത്. അത് കണ്ടപ്പോൾ അവിടെ നിന്നൊന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ആ ഒരു ബോർഡിൽ കണ്ടോ ആ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ സാൾട്ടാണ് പറഞ്ഞത്. അങ്ങനെ സ്വീറ്റ് കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ നേരെ പോകുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ തിരൂർ തന്നെ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും. കാരണം തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കവർ ചെയ്തിരിക്കുന്നത് മൊത്തം ബോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ റോഡിലൂടെ പോകുന്നവരൊക്കെ ഒന്ന് എന്തായാലും നോക്കി പോകും അങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ പഴയ ബോട്ടിലുകൾ വെച്ചിട്ടാണ് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കേട്ടോ, അതിനകത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു ആംബിയൻസ്. നല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇൻറ്റീരിയറും പിന്നെ ഒരുപാട് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും നല്ല ഭംഗിയുണ്ട്. പുറത്തിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ഒരു നല്ല രസമുണ്ട് എന്തായാലും. അവമ്മോളെ കയ്യിൽ കണ്ടോ ആ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും കേട്ടോ അവള്. അന്ന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ എവിടൊക്കെ പോയിട്ടുണ്ട് അവിടേക്കൊക്കെ ആ ഒരു ടോയ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിനും എല്ലായിടത്തും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഈ ഹോട്ടലിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അതിനോട് ചോദിക്കേണ്ട എന്താ വേണ്ടത്, എന്നിട്ട് ഞങ്ങളോട് പറയാം ചിക്കനാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളറുള്ള ഒരു ഡ്രിങ്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. അങ്ങനെ പിന്നെ നമ്മൾ ബട്ടർ നാനും അൽഫാമും കൊണ്ടാ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എപ്പോഴത്തും പോലെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ആളുകളൊക്കെ വരുന്ന റെസ്റ്റോറൻ്റ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയതിന് ശേഷവും ഇങ്ങനെ ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അധികം വരുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ഗ്യാങ് ആയിട്ട് അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോകുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടെക്കാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ സാധാ അല്ല, വേറെ എന്തോ ഒരു സ്പെഷ്യൽ അൽഫാമാണ്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം അവരൊരു ഡെസേർട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, ഒരു കേക്കിൻ്റെ പീസാണ്. അപ്പം അത് അവർ കോംപ്ലിമെൻ്റ് ആണ്. പിന്നെ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുക. അപ്പോൾ അവർ പുതുതായിട്ട് തുടങ്ങിയതാണ് കേക്കിൻ്റെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അപ്പം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമ്മളതും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.